Hello friends, welcome to A2Z channel. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് 1 kg weight വരുന്ന red velvet cake-ന്റെ റെസിപ്പി ആണ്. അതിനുവേണ്ടി 1 കപ്പ് അളവിലെ മൈദ, ഇത് 250 ml മെഷറിംഗ് കപ്പ് ആണ്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടേബിൾസ്പൂൺ ബേക്കിംഗ് പൗഡർ, 2 പിഞ്ച് ഉപ്പ്. ഇത്രയും കൂടി ചേർത്ത് ഒരു 3 പ്രാവശ്യം നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. കാരണം ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും മൈദ എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ആകാതിനെ കൊണ്ടാണ് 3 പ്രാവശ്യം ഇതേപോലെ അരിച്ചെടുക്കുന്നത്. റെഡ് വെൽവെറ്റിൻ്റെ സ്പഞ്ച് ഉണ്ടാക്കുന്ന റെസിപ്പി ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ പോയി കണ്ടു നോക്കണം. ഇനി അടുത്തതായിട്ട് ബട്ടർ മിൽക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടി 3/4 കപ്പ് അളവിൽ ചെറു ചൂടുള്ള പാല്, അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വിനാഗിരി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 15 മിനിറ്റ് മാറ്റിവെക്കാം. ഇനി വേറൊരു പാത്രത്തിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്, ഇതിനെ നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ പൊടിച്ച പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ അളവിൽ വാനില എസൻസ്, 1/4 കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിൽ, ഇത്രയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം മാറ്റിവെക്കാം. ഇപ്പം ബട്ടർ മിൽക്ക് തയ്യാറായിട്ടുണ്ട്, ഇതിലേക്ക് ഞാൻ കുറച്ച് റെഡ് ഫുഡ് കളർ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയുടെ ബാറ്ററിലേക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് അതിന് ശേഷം നമ്മൾ അരിച്ച് വെച്ചിരിക്കുന്ന ഫ്ലോറും കൂടെ രണ്ടും മിക്സ് ചെയ്ത് കുറേശ്ശെ കുറേശ്ശെ മിക്സ് ചെയ്ത് എടുക്കാം. ഏറ്റവും അവസാന ഫ്ലോറാണ് ചേർക്കേണ്ടത്. അപ്പം നല്ലപോലെ ബാറ്റർ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയും ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് കുറച്ച് ഓയിൽ തേച്ചതിന് ശേഷം ബട്ടർ പേപ്പർ ഇട്ട് സെറ്റ് ചെയ്ത് ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു 10-20 പ്രാവശ്യം നല്ലപോലെ ഒന്ന് തട്ടി കൊടുക്കുക. അപ്പോൾ എയർ ബബിൾസ് റിമൂവ് ആകും. ഇനി ഇതൊരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 160 ഒരു 25 മിനിറ്റ് ഞാൻ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി 3 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഓവൻ ഇല്ലെങ്കിലും ചൂട് കട്ടിയുള്ളൊരു പാത്രത്തിൽ നമുക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഇത് ഞാൻ നൂല് വെച്ചാണ് കട്ട് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പം ഇത് 3 ലെയറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗത്തുനിന്ന് കുറച്ച് പീസ് ഞാൻ ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് അവസാനം പൊടിച്ച് ചേർക്കുന്നതിന് വേണ്ടിയാണ്. ഇനിയും വേറൊരു ബൗൾ എടുത്തതിന് ശേഷം അതിലേക്ക് 250 ml മെഷറിംഗ് കപ്പിൽ തന്നെ 1 കപ്പ് അളവിൽ വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനെ നല്ലപോലെ ഒന്ന് ഹൈ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്ത് എടുക്കണം. ഇനി ഇതിലേക്ക് ഐസിംഗ് ഷുഗർ അല്ലെങ്കിൽ പൊടിച്ച പഞ്ചസാര ഒരു 2 ടേബിൾ സ്പൂൺ ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കാരണം വിപ്പിംഗ് ക്രീമിന് നല്ല മധുരമുള്ള ക്രീമാണ്. അതിന് ശേഷം നല്ലപോലെ ഒന്ന് അടിച്ചെടുത്ത് ഇതേപോലെ സ്റ്റിഫ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനിയും കേക്ക് നമുക്ക് ഐസിങ് ചെയ്തെടുക്കാം. അതിന് വേണ്ടി ഒരു 10 ടേബിളിലേക്ക് ഞാനൊരു ബോർഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. അത് നമുക്ക് കേക്ക് നമ്മൾ ക്രീം തേക്കുമ്പോൾ കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആകില്ല. അതിന് വേണ്ടി ഒന്ന് സ്റ്റിഫായിട്ട് നിൽക്കാനെ കൊണ്ടാണ് കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഒരു ലെയറ് കേക്ക് സ്പഞ്ച് വെച്ച് കൊടുത്തു. ഇതിലേക്ക് മിൽക്ക് മെയ്ഡിൻ്റെ സിറപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. 3/4 കപ്പ് ഇളം ചൂടുവെള്ളത്തിൽ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 2 ടേബിൾ സ്പൂൺ അളവിൽ മിൽക്ക് മെയ്ഡും കൂടെ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചാണ്. അതാണ് മിൽക്ക് മെയ്ഡിൻ്റെ സിറപ്പ്. ഞാനത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് വിപ്പിംഗ് ക്രീം വെച്ച് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇതേപോലെ ഒന്ന് നമുക്ക് ആക്കിയെടുക്കാം. എഡ്ജസ്സിൽ വരെ നല്ല തിക്കായിട്ട് വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കാം. അപ്പം നല്ലപോലെ ഒന്ന് മിക്സാക്കി എഡ്ജസ്സിലൊക്കെ ഒന്ന് നല്ല തിക്കായിട്ട് ഞാൻ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വൈറ്റ് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഫില്ലിങ് ഏത് ചോക്ലേറ്റ്, വൈറ്റ് ചോക്ലേറ്റോ ഡാർക്ക് ചോക്ലേറ്റ് എന്ത് വേണമെങ്കിലും മിക്സ് ചെയ്ത് കൊടുക്കാം. ചെറി ആഡ് ചെയ്ത് കൊടുക്കാം, അതൊക്കെ അവരവരുടെ ഇഷ്ടത്തിലാണ്. അപ്പം സെയിൽ ചെയ്യുന്ന കേക്കാണെങ്കിൽ പൊതുവേ വൈറ്റ് ചോക്ലേറ്റ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം. അതുപോലെ അതിന് ശേഷം ഇതേപോലെ നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി മിൽക്ക് മെയ്ഡിൻ്റെ സിറപ്പ് വെച്ച് ഇതേപോലെ ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതാണ് കേക്കിന് കൂടുതൽ ടേസ്റ്റ് നൽകുന്നത്. നല്ലപോലെ ഒന്ന് കോർണറൊക്കെ ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. എഗെയിൻ വിപ്പിംഗ് ക്രീം വെച്ച് നല്ലപോലെ ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കാം. നല്ല തിക്കായിട്ട് ലെയർ നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം.
second layer in the whipping cream which would the tunda. Cake on the curry, moonal monocle frigil, which in a session cut tea the caricum or in the cool taste. In either lake, we end up grating the white chocolate which would come. Milk made in the syrup, cake in an unlevel on the sock. I remember on a cake, a cool little soft tie to get another. Though none frigil vagina session, cut tea, panala taste. I recum. Name final layer which showed the tundra, the volatile that in the press say the would come. Milk made in the syrup, or should come. Panalaval on the soft tie on a spongy another. Fridgely which a cool little taste. Idicum final layer either boil a whipping cream which an alla boil on the set tea the side lac whipping cream the crumb coat tea the edicum final coating is another or moon manicure frigile. They will a vetcher than a session final coat of whipping cream. Take an item near the moon manicure frigile vacam bovana. മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് ഞാൻ കേക്ക് പുറത്തെടുത്തിട്ടുണ്ട്. ഇതിന് മുകളിലേക്ക് എന്തെങ്കിലും ഒരു പാത്രത്തിൻ്റെ അടപ്പോ എന്തെങ്കിലും റൗണ്ട് ഷേപ്പിലുള്ള എന്തെങ്കിലും ഒന്ന് വെച്ചതിന് ശേഷം നമ്മൾ കേക്ക് കട്ട് ചെയ്ത് വെച്ചപ്പോൾ മുകളിൽ നിന്ന് ബാലൻസ് എടുത്ത പീസ് മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചിട്ട് ഇതേപോലെ അരിപ്പയിലൂടെ ഇട്ട് ഇതേപോലെ ഒന്ന് ഡെക്കറേഷൻ ചെയ്തെടുക്കാം. ഡെക്കറേഷനൊക്കെ ഓരോരോ ഇഷ്ടത്തിന് ചെയ്തെടുക്കാം. ഞാൻ ഇതേപോലെ ഒരു ടോപ്പിലൊരു star in the nose litter in a session piping bagalo de devo design varcho de corner design of a chain of the avro rista than a chida madi in the side lum adevola than a design chido de corner quarter sugar bowls and gooda topile it toodka idipinam weight in a kid 1 kg weight to in a cake ana elarcum your recipe is tepatuna garden arthur recipe my weed de bedum elavarcum. Thank you.